ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എം ടി മെറ്റൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് മൊബൈൽ ഫോൺ എങ്ങനെ മെറ്റൽ ഡിറ്റക്ടറായി ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും അമർത്തി കൊടുക്കുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. മൊബൈലിനെ മെറ്റൽ ഡിറ്റക്ടറാക്കി മാറ്റാൻ നമുക്കൊരു ആപ്ലിക്കേഷൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് പ്ലേ സ്റ്റോറിൽ പോകാം. പ്ലേ സ്റ്റോറിൽ പോയിട്ട് മെറ്റൽ ഡിറ്റക്ടർ എന്ന് ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്തതിനു ശേഷം ഒരുപാട് മെറ്റൽ ഡിറ്റക്ടർ ഇതിൽ കാണും. അപ്പം അതിൽ ഇത് സെലക്ട് ചെയ്യാം. ഇത് സെലക്ട് ചെയ്തതിനു ശേഷം ഇത് ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തതാണ്. ഇൻസ്റ്റാൾ ചെയ്യാത്തതിൽ ഇൻസ്റ്റാൾ ചെയ്യാം. അതിനുശേഷം ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഓപ്പണിൽ സ്റ്റാർട്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ ഓൾറെഡി ഇതിൽ ഒരു ലിമിറ്റ് ടൈം ഉണ്ട്. അതിനുശേഷം മാത്രമേ ഇത് ചെക്കിംഗ് തുടങ്ങുകയുള്ളൂ. അപ്പോൾ ഞാൻ ഓൾറെഡി ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കുഴപ്പമില്ല. പുതുതായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഒരു 50 സെക്കൻഡ് വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ അതിനുശേഷം മാത്രം ചെക്ക് ചെയ്യാം. അതിനുശേഷം ഇതിൽ കേൾക്കുന്ന നോർമൽ സൗണ്ട് ആവുന്ന നേരം മാത്രം പിന്നെ ചെക്കിംഗ് തുടങ്ങാം. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം, സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇപ്പോൾ ഓപ്പൺ ചെയ്തപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസാണ് കാണാൻ കഴിയുക. അപ്പോൾ നമുക്കിത് ഒരു ലോഹത്തിനെ അടുപ്പിക്കുന്ന നേരം ഇതിൻ്റെ സൗണ്ട് ചേഞ്ച് ചെയ്യാം. നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഏകദേശം ഇതിൽ സൗണ്ട് ചേഞ്ച് ആവുന്നത് നിങ്ങൾക്ക് കാണാം. പിന്നെ സൗണ്ട് ചേഞ്ചായി മാറുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതിപ്പോൾ ഒരു ഇരുമ്പിൻ്റെ കഷ്ണം അടുപ്പിച്ചപ്പോൾ ആണ് ഇങ്ങനെ സൗണ്ട് വന്നത്. ഈ ആപ്ലിക്കേഷൻ ഒരുപാട് ലോങ് ഒന്നും കിട്ടൂല. ഏകദേശം ഒരു 4 ഇഞ്ച് 5 ഇഞ്ച് ആ റേഞ്ചിലാണ് കിട്ടുന്നത്. അപ്പം പിന്നെ ഇത് നമുക്ക് പൊതുവായിട്ട് പുറത്ത് ഉപയോഗിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് എന്താണെന്നും ഇതിനെക്കുറിച്ച് എന്താണെന്നും അറിയാൻ മാത്രമേ ഈ ആപ്ലിക്കേഷൻ കൊണ്ട് കഴിയുള്ളൂ. തോന്നെ ഉപകാരപ്പെടും എന്ന് എനിക്ക് തോന്നില്ല. കാരണം നോർമൽ മെറ്റൽ ഡിറ്റക്ടർ പോലെ ഒന്നും ഉപയോഗിക്കാൻ കഴിയില്ല. അതുപോണം നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.